അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കുറെ ദിവസമായി ഒരു ഷേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാം കൂടി ചോദിച്ചു വന്നപ്പോ നമുക്കൊരു ഷേക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസിന്റെ പേര് സ്നിക്കേഴ്സ് ജ്യൂസ് ആണ്. അപ്പൊ അതിനു വേണ്ടിട്ട് 1/2 ലിറ്റർ പാല് നന്നായി ഫ്രീസ് ചെയ്ത് നല്ല കട്ടിയുള്ള പാലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ 2 ചോക്ലേറ്റ്, സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ക്രീം ബിസ്ക്കറ്റ്, അത് നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ക്രീം ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 1/2 ലിറ്റർ പാലിനുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ക്രീം ബിസ്ക്കറ്റ് മതി. അപ്പൊ അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഇടാം. ക്രീം ബിസ്ക്കറ്റും അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്നിക്കേഴ്സ് ബാറും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് കൂടി അടുത്ത് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. നമുക്ക് പെട്ടെന്ന് റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 1/2 ലിറ്റർ പാല് നന്നായിട്ട് അണുപ്പിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പൊ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത ശേഷം നമ്മുടെ ജ്യൂസിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഉണ്ടാവുക. നന്നായിട്ട് തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ലൂസാക്കാം. ഇപ്പൊ കുറച്ചുകൂടി തണുത്ത ഒരു 1/2 ഗ്ലാസ് പാല്, അതായത് ഏകദേശം 1/2 ഗ്ലാസ് പറയുമ്പോൾ 1/2 ലിറ്ററിന്റെ പകുതിയോളം പാലിനെയാണ്, നല്ല തണുത്ത പാലിനെയാണ്. പക്ഷെ അത്ര തിക്കായിട്ട് വേണ്ട, അതും കൂടി ഒഴിച്ച് അന്ന് അടിച്ചെടുത്താൽ നമ്മുടെ സ്നിക്കേഴ്സ് ജ്യൂസോടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. ഇതുപോലെ ഒരാൾക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കൂടിയാണ്. നമ്മള് പാല് മാത്രം കുറച്ച് തിക്കാക്കാൻ വെച്ചാൽ മതി, അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ജ്യൂസ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇനി ഇതുപോലെ ചെറിയ വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.